Hi friends, I am Divya. We are going to discuss the SCERT textile in the LDC exam. We will discuss the LDC exam. We will discuss the LDC exam. Delhi Adhyam Alta Arya Petirinada Dillika and Delhi Adhyamai Arya Petirinada Dillika Delhi Adhyamai Adhigara Kendra Maya the Edi Rajakan Marude Kalatana Rajaputra Vivagakaraya Tomara Rajakan Marude Kalatana Delhi Adhyamaita Adhigara Kendra Magana but Delhi Adhyamaita Adhigara Kendra Maya the Edi Rajakan Marude Kalatana Rajaputra Rajakan Maraya Tomara Rajakan Marude Delhi സ്ഥിതി ചെയ്യുന്ന സമതലം ഏതാണെന്ന് ചോദിച്ചാൽ സിന്ധു ഗംഗ സമതലമാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്ന സമതലം സിന്ധു ഗംഗ സമതലം തൊമാര രാജാക്കന്മാരെ തുടർന്ന് അധികാരത്തിൽ വന്ന രാജവംശമാണ് ചൗഹാൻ രാജവംശം തൊമാര രാജാക്കന്മാരെ തുടർന്ന് അധികാരത്തിൽ വന്ന രാജവംശം ചൗഹാൻ രാജവംശം ഈ ചൗഹാൻ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ ചൗഹാൻ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരി പൃഥ്വിരാജ് ചൗഹാൻ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഡൽഹിയുടെ അധികാരം പിടിച്ചെടുത്തത് ഖോറിലെ മുഹമ്മദാണ് പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഡൽഹിയുടെ അധികാരം പിടിച്ചെടുത്തത് ഖോറിലെ മുഹമ്മദാണ് ഈ ഖോർ എന്ന് അറിയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനാണ് മുഹമ്മദിന്റെ സേനാനായകനാണ് ഖുതബ്ദീൻ ഐബക് മുഹമ്മദിന്റെ സേനാനായകൻ ഖുതബ്ദീൻ ഐബക് ഖുതബ്ദീൻ ഐബകിന്റെ രാജവംശം അറിയപ്പെട്ടിരുന്നത് അടിമവംശമാണ് അടിമവംശത്തിലെ രാജാവാണ് ഖുതബ്ദീൻ ഐബക് അപ്പോൾ അടിമവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നതും ഖുതബ്ദീൻ ഐബക്കാണ് അപ്പോൾ ഖുതബ്ദീൻ ഐബകിന്റെ രാജവംശം അറിയപ്പെട്ടിരുന്ന അടിമവംശം അല്ലെങ്കിൽ മംലൂക്ക് വംശം എന്നാണ് ഇനി സൽത്തനത്ത് കാലഘട്ടം എന്ന് പറയുന്നത് സി 1206 മുതൽ സി 1526 വരെയുള്ള കാലത്തിലാണ് ഈ സൽത്തനത്ത് കാലത്ത് രാജാക്കന്മാരെ അറിയപ്പെടുന്നത് സുൽത്താൻ എന്നാണ് അപ്പോൾ സൽത്തനത്ത് കാലഘട്ടം സി 1206 മുതൽ സി 1526 വരെയാണ് ഏകീകൃത നാണയവ്യവസ്ഥ നടപ്പാക്കിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ് ഏകീകൃത നാണയവ്യവസ്ഥ നടപ്പാക്കിയ അടിമവംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ് ഇൽത്തുമിഷ് ഇറക്കിയ നാണയങ്ങളാണ് തങ്ക ജിദൽ തുടങ്ങിയവ അപ്പോൾ ഇൽത്തുമിഷ് ഇറക്കിയ നാണയങ്ങളാണ് തങ്ക ജിദൽ തുടങ്ങിയവ ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ ഈ സുൽത്താന റസിയ എന്ന് പറയുന്നത് ഇൽത്തുമിഷിൻ്റെ മകളാണ് അടുത്തത് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവനാഗിരിയിലേക്ക് മാറ്റുകയും ആ ദേവനാഗിരിക്ക് ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്ത ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവനാഗിരിയിലേക്ക് മാറ്റുകയും അതിനുശേഷം ദേവനാഗിരിക്ക് ദൗലത്താബാദ് എന്ന പേര് നൽകുകയും ചെയ്ത ഭരണാധികാരി മുഹമ്മദ് ബിൻ തുഗ്ലക് ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്ന വർഷം 1526 ഏപ്രിൽ 26 അത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ് നടന്നത് അപ്പോൾ ഒന്നാം പാനിപ്പറ്റ് യുദ്ധം നടന്ന 1526 ഏപ്രിൽ 26 ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഇനി മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത് ബാബറാണ് മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ചത് ബാബർ അക്ബർ കൊണ്ടുവന്ന സൈനിക സമ്പ്രദായമാണ് മാൻസബ് ദാരി അക്ബർ കൊണ്ടുവന്ന സൈനിക സമ്പ്രദായം അറിയപ്പെടുന്നത് മാൻസബ് ദാരി അക്ബർനാമ എന്ന ചരിത്ര കൃതി രചിച്ചത് അബുൾ ഫസലാണ് അക്ബർനാമ എന്ന ചരിത്ര കൃതി രചിച്ചത് അബുൾ ഫസലാണ് ഈ അക്ബർനാമയ്ക്ക് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് അതിൽ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അക്ബറുടെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ചാണ് ഈ ഭാഗം അറിയപ്പെടുന്നത് ഐൻ ഇ അക്ബരി എന്നാണ് അപ്പോൾ അക്ബർനാമയ്ക്ക് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അക്ബറുടെ ഭരണ സമ്പ്രദായത്തെക്കുറിച്ചാണ് ആ ഭാഗം അറിയപ്പെടുന്നത് ഐൻ ഇ അക്ബരി എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ ഭരണകാലത്താണ് ഔറംഗസേബ് മുഗൾ സാമ്രാജ്യം ഏറ്റവും വിസ്തൃതി പ്രാപിച്ചത് ആരുടെ ഭരണകാലത്താണ് എന്ന് ചോദിച്ചാൽ ഔറംഗസേബിൻ്റെ ഭരണകാലത്താണ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി അബ്ദുൾ റസാഖ് വിജയനഗര സാമ്രാജ്യ സ്ഥാപകനാണ് ഹരിഹരനും ബുക്കനും
വിജയനഗര സാമ്രാജ്യ സ്ഥാപകർ ഹരിഹരൻ ബുക്കൻ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. വിജയനഗര സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി കൃഷ്ണദേവരായർ. ബാമിനി സാമ്രാജ്യ സ്ഥാപകനാണ് അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. ബാമിനി സാമ്രാജ്യ സ്ഥാപകൻ അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നത് റെയ്ച്ചൂർ പ്രദേശമാണ്. ഈ റെയ്ച്ചൂർ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ തുംഗഭദ്ര നദികൾക്ക് ഇടയിലാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് റെയ്ച്ചൂർ പ്രദേശം. ഈ റെയ്ച്ചൂർ പ്രദേശം സ്ഥിതി ചെയ്തിരുന്നത് കൃഷ്ണ തുംഗഭദ്ര നദികൾക്ക് ഇടയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മറാത്ത സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരിയാണ് ശിവജി. മറാത്ത സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ഭരണാധികാരി ശിവജി. ശിവജി സ്വീകരിച്ച സ്ഥാനപ്പേരാണ് ഛത്രപതി. അപ്പോൾ ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവാണ് ശിവജി. മറാത്ത സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ പൂനെയാണ്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം പൂനെ. മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ച് നൽകിയിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമ്പ്രദായം സൽത്തനത്ത് കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഇക്ത എന്നാണ്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി പതിച്ച് നൽകിയിരുന്നു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലത്ത് അറിയപ്പെട്ടിരുന്ന ഇക്ത എന്നും മുഗൾ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് ഈ സെയിം സമ്പ്രദായം തന്നെ ജാഗിർദാരി എന്നുമാണ്. അപ്പോൾ മധ്യകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വേതനമായിട്ട് ഭൂമി പതിച്ച് നൽകിയിരുന്നു. ഈ സമ്പ്രദായം സൽത്തനത്ത് കാലത്ത് അറിയപ്പെട്ടിരുന്ന ഇക്ത എന്നും മുഗൾ ഭരണകാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ജാഗിർദാരി എന്നും ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സൽത്തനത്ത് കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരിയാണ് ഇബ്നു ബത്തൂത്ത. സൽത്തനത്ത് കാലത്ത് ഇന്ത്യ സന്ദർശിച്ച മൊറോക്കോ സഞ്ചാരി ഇബ്നു ബത്തൂത്ത. മുഗൾ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ഇംഗ്ലീഷ് സഞ്ചാരിയാണ് റാൽഫിച്ച്. അപ്പോൾ മൊറോക്കോ സഞ്ചാരി ഇബ്നു ബത്തൂത്ത, ഇംഗ്ലീഷ് സഞ്ചാരി റാൽഫിച്ച്. വിജയനഗർ സാമ്രാജ്യം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച ഇറ്റാലിയൻ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. കോഴിക്കോട് നിന്നുള്ള പരുത്തി തുണികൾ യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടിരുന്നത് കാലിക്കോ എന്നാണ്. കോഴിക്കോട് നിന്നുള്ള പരുത്തി തുണികൾ യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടിരുന്നത് കാലിക്കോ എന്നാണ്. അതുപോലെ തന്നെ കോഴിക്കോടിനെ യൂറോപ്യൻകാർ വിളിച്ചിരുന്നത് കാലിക്കറ്റ് എന്നാണ്. അപ്പോൾ കോഴിക്കോട് നിന്നുള്ള പരുത്തി തുണികൾ യൂറോപ്യൻ വിപണിയിൽ അറിയപ്പെട്ടിരുന്നത് കാലിക്കോ എന്നാണ്. കോഴിക്കോടിനെ കാലിക്കറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന കാർഖാനകൾ എന്നാണ്. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരത്തിലേക്കുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് കാർഖാനകൾ എന്നാണ്. കാർഖാനകളെക്കുറിച്ച് വിവരം നൽകിയ ഫ്രഞ്ച് സഞ്ചാരിയാണ് ബെർണിയൻ. കാർഖാനകളെക്കുറിച്ച് വിവരം നൽകിയ ഫ്രഞ്ച് സഞ്ചാരി ബെർണിയൻ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിശദീകരിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവർണിയൻ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിശദീകരിച്ച ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവർണിയൻ. അപ്പോൾ കാർഖാനകളെക്കുറിച്ച് വിവരം നൽകിയ ഫ്രഞ്ച് സഞ്ചാരി ബെർണിയൻ. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിശദീകരിച്ച ഫ്രഞ്ച് സഞ്ചാരി ടവർണിയൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചതുരംഗം, പഞ്ചതന്ത്രം, കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യക്കാരാണ്. ആരുടെ വാക്കുകളാണിത്? അമീർ ഖുസ്രു. അപ്പോൾ ചതുരംഗം, പഞ്ചതന്ത്രം, കഥകൾ, സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് സംഭാവന ചെയ്തത് ഇന്ത്യക്കാരാണ്. ആരുടെ വാക്കുകളാണിത്? അമീർ ഖുസ്രുവിൻ്റെ വാക്കുകളാണ്. സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവിയാണ് അമീർ ഖുസ്രു. സൽത്തനത്ത് കാലത്ത് ജീവിച്ചിരുന്ന കവിയാണ് അമീർ ഖുസ്രു. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യർ ആണ്. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് ഭാസ്കരാചാര്യർ. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്തു തന്നെ ഏറ്റവും വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവും എന്ന് അഭിപ്രായപ്പെട്ടത് റാൽഫിച്ചാണ്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും അഹമ്മദാബാദും ലോകത്തു തന്നെ ഏറ്റവും വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ്. ഡൽഹി ആവട്ടെ വലുതും സമ്പന്നവുമായ നഗരവുമാണ് എന്ന് അഭിപ്രായപ്പെട്ട റാൽഫിച്ചാണ്. കുബു ഗോത്രക്കാർ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? ഇന്തോനേഷ്യ. കുബു ഗോത്രക്കാർ ഏത് രാജ്യത്താണ് കാണപ്പെടുന്നത്? ഇന്തോനേഷ്യ. കോർദോവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? സ്പെയിൻ.
കൊർഡോവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് സ്പെയിനിലാണ്. റുബായിയാത്ത് രചിച്ചത് ആരാണ്? ഒമർ ഖയ്യാം. റുബായിയാത്ത് രചിച്ചത് ഒമർ ഖയ്യാമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിത് ഫുള്ളും SCERT ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക, അതുപോലെ തന്നെ വരുന്ന വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.